മന്ത്രി കെ ടി ജലീലിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചു. ജലീൽ സ്വന്തം സമുദായത്തോട് മാത്രം സ്നേഹം കാണിക്കുന്നയാളാണ്. ഇടതു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സ്വന്തം സുഹൃത്തിനെയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കിയത്. സാമൂഹിക ക്ഷേമമല്ല, സ്വന്തം സമുദായക്ഷേമം മാത്രമാണ് ജലീൽ നോക്കുന്നത് എന്നും ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. ജലീലിനോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം, ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സമുദായത്തോട് നീതി കാണിച്ചു. ആരെത്ര പറഞ്ഞാലും അദ്ദേഹം ആ പേന എടുക്കുമ്പോൾ അദ്ദേഹത്തിന് സമുദായം മുന്നിൽ കണ്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം വരുത്തിയപ്പോൾ എന്താണ്? അതല്ലേ വരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാണ്. മഹാഭാരതം കൊടുത്തില്ല, ഖുർആനാണ് വരുത്തി. എല്ലാവർക്കും കൊടുത്തു, പലർക്കും കൊടുത്തു. ഇടതുപക്ഷത്തെത്തിയിട്ടും കെ ടി ജലീൽ പഴയ തീവ്രവാദ നിലപാട് മാറ്റിയിട്ടില്ല. ഖുർആൻ വിതരണം ചെയ്ത ജലീൽ ബൈബിളോ മഹാഭാരതമോ ആർക്കും കൊടുത്തിട്ടുമില്ല. ജലീൽ വന്ന ശേഷം നടത്തിയ നിയമനങ്ങൾ എല്ലാം ഒരു സമുദായത്തിൽ നിന്ന് മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ഗവൺമെൻറ് മണ്ടത്തരം കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ജലീലിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ഗവൺമെൻറ് വഴങ്ങേണ്ടി വന്നു എന്നുള്ള ദുരവസ്ഥയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായക്ക് എന്തെല്ലാം മങ്ങലേൽപ്പിച്ചു. ഇപ്പോൾ സ്വർണ്ണക്കടത്തായാലും തിരക്കേടില്ല, ഈ ഖുർആൻ ഇറക്കുമതിയായാലും തിരക്കേടില്ല. എന്തെല്ലാം സംവാദങ്ങളാണ് ടി വിയിലും ജനമധ്യങ്ങളിലും നിറയെ കാണുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ നിൽക്കുന്നത് ജലീലിൻ്റെ കർമ്മം എന്തായിരുന്നു, അതിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളതെല്ലാം അറിയാൻ പാഴൂർ പടിവിന് വരെ പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. എതിരാളികൾ തന്നെ പറയുന്നു ഇദ്ദേഹം പണ്ട് വലിയ തീവ്രവാദിയായിരുന്ന മത നേതാവായിരുന്നു എന്നാണ്. അത് അന്തുവാകട്ടെ, ഇതിനകത്ത് വന്നപ്പോഴെങ്കിലും ആ തീവ്രവാദ സ്വഭാവം മതിയാക്കിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് നിൽക്കുമ്പോൾ ആ ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ ഗുണമെങ്കിലും ഇദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ള ടെലിഫോൺ ലൈനിലുണ്ട്. പ്രദീപ്, ഈ നേരത്തെ ശ്രീനാരായണ ഗുരു സർവകലാശാല ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചപ്പോൾ സർക്കാരിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനം അവിടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. നേരിട്ട് പിണറായി വിജയന് സൂക്ഷ്മത കുറവ് സംഭവിച്ചു പല കാര്യങ്ങളിലും. അതിൻ്റെ ഫലമായാണ് ഈ ലൈഫ് മിഷൻ അടക്കമുള്ള വിവാദങ്ങൾ സംഭവിച്ചത്, പെണ്ണുങ്ങൾ കയറി നിരങ്ങിയത് എന്ന് പോലും പറഞ്ഞു വെക്കുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പമുള്ള വാക്കുകളായി മാറുകയാണ്. തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞ 6 മാസം ആയി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് അത് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. നമ്മൾ അഭിമുഖത്തിനായി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കടന്നുപോകും എന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് തുറന്ന് പറയും, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്നാണ് അദ്ദേഹം ആമുഖമായി പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ശേഷം തീർച്ചയായിട്ടും ആദ്യം കെ ടി ജലീലിനെതിരെ ആഞ്ഞടിച്ചു. കാര്യം അദ്ദേഹത്തോട് ഇത് ചോദിക്കാനുണ്ടായ സാഹചര്യവും ശ്രീനാരായണയുടെ കണ്ണിൽ കുത്തി ഈ സർക്കാർ എന്നുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണ് ആദ്യം തന്നെ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാല വരുമ്പോൾ അതിന്റെ തലപ്പത്ത് ഉണ്ടാകേണ്ടത് ശ്രീനാരായണ ദർശനങ്ങൾ അറിയുന്ന ഒരാൾ, ഏറ്റവും ചുരുങ്ങിയത് ദൈവദശകമെങ്കിലും പറയാൻ അറിയുന്ന ഒരാൾ വേണ്ടേ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സർവകലാശാലയുടെ തലപ്പത്ത് പറയേണ്ടത്. അപ്പോൾ അക്കാര്യത്തിലൊരു ചർച്ചയോ കൂടിയാലോചന ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്കാരുടെയും പേര് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത്, വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയത് ഇതിന് യോഗ്യനായ ഒരാളെ എത്തും എന്നാണ്. രാഷ്ട്രീയ പരിഗണനയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ നിയമനം നടത്തേണ്ടത് എങ്കിൽ അതിന് പോലും യോഗ്യരായ ഒട്ടേറെ പേർ ഇടതുപക്ഷ സഹയാത്രികരായി ഉണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കുകയും ദർശനങ്ങളെ പറ്റി വിശദമായ പഠനങ്ങൾ നടത്തുകയും ചെയ്ത ഒട്ടേറെ പേർ ഉണ്ട്. അത് സിവിൽ സർവീസിലുമുണ്ട്, അതിന് പുറത്തുമുണ്ട്. അത്തരത്തിൽ ഒരാളെ ഇരുത്തുന്നതിന് പകരം മന്ത്രി ജലീലിന്റെ ഉറ്റ സുഹൃത്തിനെ കൊണ്ട് ഇരുത്തി എന്നുള്ളതാണ് ആദ്യമായി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം. രണ്ടാമത് ഈ വിവാദങ്ങൾ അദ്ദേഹം തന്നെയാണ് തുറന്ന് പറഞ്ഞത്. ജലീലിന്റെ കാര്യം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഖുർആൻ ഇറക്കുമതിയും വിതരണവും തുടങ്ങിയുള്ള കാര്യങ്ങൾ പരാമർശിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ, സർക്കാരിന് കീഴിലുള്ള ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ചില വഴിവിട്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിന് അപ്പോൾ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതിൽ മുഖ്യമന്ത്രി മാത്രം ഞാൻ പഴി പറയാൻ ഇല്ല. അതുപോലെ തന്നെയാണ് ഇത്തവണയും എല്ലാ കുറ്റവും കൂടി പിണറായിയുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ
വിമർശനം നടത്തുമ്പോഴും ഒന്ന് പിണറായിയെ മയപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. എല്ലാ കുറ്റങ്ങളും കൂടി പിണറായിയുടെ തലയിൽ കെട്ടിവെക്കണ്ട എന്ന് പറയുമ്പോൾ അതിലും മറ്റെന്തൊക്കെയോ അദ്ദേഹം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം തുറന്നു തന്നെ പറയുകയാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അവകാശവാദം തള്ളിക്കളയാൻ പറ്റത്തില്ല, ഉള്ളത് ഉള്ളതുപോലെ പറയുന്നയാളാണ് ഞാൻ എന്നുള്ളത് പറഞ്ഞ അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് സ്നേഹമാണ്, നല്ല ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ തലയിൽ ഇവരെല്ലാവരും കാട്ടിക്കൂട്ടിയ കുറ്റങ്ങൾ ആ പഴികളെല്ലാം കൂടി പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട, അതിന് നിങ്ങൾ ശ്രമിച്ചാൽ പോലും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ പോലും പിണറായി വിജയൻ സൂക്ഷ്മതക്കുറവുണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിന്റെ ഓഫീസിലും പലരും കയറി ഇറങ്ങി ഇത്തരം വഴിവിട്ട ഇടപാടുകൾ നടത്തിയപ്പോൾ അത് തിരിച്ചറിയാനോ തടയാനോ സാധിച്ചില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ മികച്ച പ്രതിച്ഛായക്ക് ഈ നടപടികളും ഈ വിവാദങ്ങളും കോട്ടം തട്ടിച്ചു എന്നുള്ളതും അദ്ദേഹം തുറന്നു തന്നെയാണ് പറയുന്നത്. തീർച്ചയായും അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. വെള്ളാപ്പള്ളി നരേശന്റെ രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ അദ്ദേഹം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് സൂക്ഷ്മതക്കുറവുണ്ടായി. SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. പെണ്ണുങ്ങൾ കയറിയിറങ്ങി കാര്യം നടത്തിയപ്പോൾ അത് തിരിച്ചറിയാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് കഴിഞ്ഞില്ല. കൂടെ നിന്നവർ അഴിമതിയും അനാശാസ്യവും നടത്തിയതും അദ്ദേഹം കണ്ടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ എല്ലാ കുറ്റവും പിണറായിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മേൽ ചുമത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു വെക്കുകയാണ്. KT ജലീലിനെതിരെയും രൂക്ഷ വിമർശനം നേരത്തെ വെള്ളാപ്പള്ളി നരേശൻ നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളും നമ്മൾ അല്പം മുമ്പ് നൽകിയിരുന്നു. ഏതായാലും വലിയ തോതിലുള്ള വിമർശനവുമായി ഏതാണ്ട് 6 മാസത്തിനു ശേഷം മാധ്യമങ്ങൾ News18 നൽകിയ അഭിമുഖത്തിൽ 6 മാസം ശേഷമാണ് വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണുന്നത്. വലിയ വിമർശനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നരേശൻ സർക്കാരിനും പിണറായി വിജയനുമെതിരെ നടത്തുന്നത്. വെള്ളാപ്പള്ളിയുമായുള്ള ഈ അഭിമുഖം അത് വിദ്യ എഡിറ്റർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് News18 കാണാം. നമുക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ വിമർശനത്തിന്റെ ചില വാക്കുകളിലേക്കൊന്ന് പോകാം. പിണറായി എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനമുണ്ട്, പക്ഷെ അദ്ദേഹം കുറെ കൂടെ ഭരണകാര്യങ്ങളിലുള്ള സൂക്ഷ്മത കുറവുണ്ട്. ആ കുറവുകൊണ്ടാണല്ലോ ഈ പെണ്ണുങ്ങൾ കയറി പല കാര്യങ്ങളും ചെയ്തുള്ള കുഴപ്പമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഈ ജലീലിൻ്റെ ആ നിയമനങ്ങളിൽ തന്നെ ഇത്രയും നിയമനങ്ങൾ എനിക്ക് എടുത്തു കാണിച്ച് പറയാൻ സാധിക്കും. ഒരു വൺ സൈഡഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഭരണകാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മത പിണറായി സാറിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ VC നിയമം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഈ മന്ത്രിസഭയിൽപ്പെട്ടവരും ഈ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരും പലരോടും ഞെട്ടിപ്പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ നിയമനത്തിൽ ഏറ്റവും ഹൃദയവേദനയുണ്ട്. ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ അത് കൈകാര്യം കർത്തൃത്വം ചെയ്തതിൽ വീഴ്ച പറ്റിയെന്ന് പറയാതിരിക്കാൻ നോക്കത്തില്ല. ഭരണപക്ഷത്തിരിക്കുന്നവർ ഏതായാലും 4 കാലം നിൽക്കാൻ നോക്കും. പ്രതിപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആ കാല് വെട്ടാൻ നോക്കും. അത് രാഷ്ട്രീയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂസ് നിങ്ങളെ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ സംഭവിക്കാത്ത പാടില്ലാത്ത പലതും അതിനകത്ത് നിന്ന് അതിൽ ബന്ധപ്പെട്ടവർ നടത്തി 12 കോടിയുടെ കെട്ടിടത്തിൽ 4 കോടിയുടെ കമ്മീഷൻ മേടിച്ചു. ഇതൊക്കെ ഒരു സർവീസായിട്ട് ഒരു സേവനമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കമ്മീഷൻ മേടിക്കാമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശ്രീ ശൂരനാട് രാജശേഖരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശൂരനാട് രാജശേഖരൻ, വെള്ളാപ്പള്ളി നരേശൻ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനം അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. ഇപ്പോൾ നടന്ന സംഭവ വികാസങ്ങൾ, ലൈഫ് മിഷൻ ക്രമക്കേടുകളടക്കം, സ്വപ്നയുടെ വിളയാട്ടമടക്കം, അത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായി. എന്താണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പ്രദീപ്പിള്ളയുടെ ഇന്റർവ്യൂ ഞാൻ നിങ്ങളുടെ TVയിൽ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. കുറച്ച് കേട്ടല്ലോ പ്രസിഡന്റ്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ചില തരികൾ ഈ ഇന്റർവ്യൂവിനകത്ത് ഞാൻ കാണുന്നുണ്ട്, വെള്ളാപ്പള്ളിയുടെ സംസാരത്തിലും കാണുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പ്രദീപ്പിള്ളയുടെ ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അവലോകനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ടെത്തുന്ന ചില ചില രേഖകൾ അതിനകത്തുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നരേശൻ വാസ്തവത്തിൽ വളരെ ചെറിയ പ്രായം കൂട്ടി തന്നെ രാഷ്ട്രീയക്കാരനായിരുന്നു. അക്കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. AKLനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളായിരുന്ന ആളാണ്. CPMന്റെ നേതൃത്വമായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. രാഷ്ട്രീയ വിശകലനത്തിൽ ഒരു സമുദായ നേതാവിനേക്കാളേറെ രാഷ്ട്രീയ ദിശാബോധം കണ്ടെത്താൻ കഴിവുള്ള
ഒരു ശക്തനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ല ഒരു ഒരാൾ തന്നെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ അഭിപ്രായപ്പെടും. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു ഒരു വിലയുണ്ട്. കേരള രാഷ്ട്രീയം, അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ തുടക്കം ഈ ശബ്ദത്തിനകത്തുണ്ടോ എന്ന് എനിക്കൊരു സംശയം വന്നതാണ്. ഈ മാറ്റം യു ഡി എഫിന് അനുകൂലമാകുമോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് യു ഡി എഫ് അനുകൂലമോ അല്ലെങ്കിൽ മറ്റോ അല്ല, പക്ഷെ നിലവിലുള്ള സംവിധാനത്തെ മനസ്സിന്റെ വെറുപ്പ് പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ പറയാവുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പുറത്തു കൊണ്ടുവരാൻ പ്രദീപിളയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായിരുന്നാലും ആറുമാസമായി മിണ്ടാതിരുന്ന പ്രദീപിളയെ അല്ല ഇദ്ദേഹത്തെ കൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം. പിന്നെ കെ ടി ജലീലിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭാവമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിരിക്കാൻ എന്തെങ്കിലും യോഗ്യത കെ ടി ജലീലുണ്ടോ? എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? മാർക്ക് ദാനം നടത്തി അപമാനിതനായ ഒരു മന്ത്രി, മാർക്ക് ദാനം നടത്താൻ ഒരു 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 ഉളുപ്പോ അദ്ദേഹത്തിനില്ല. ഞാൻ ചെയ്ത എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. സ്വന്തക്കാരനെ തിരികെ കയറ്റുന്നതിൽ ഒരു ഉളുപ്പോ അദ്ദേഹത്തിനില്ല. ഇതൊക്കെയാണോ ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ മേന്മയും നശിപ്പിച്ച ഒരു മന്ത്രിയാണ്. അതിനേക്കാൾ ഏറെ ഞാൻ കൊല്ലക്കാരനാണ്, പ്രദീപിളെ കൊല്ലക്കാരനാണ്. ഞങ്ങൾക്കൊക്കെ മനസ്സിൽ വലിയ ആഹ്ലാദം വന്ന ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നത്. എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയും ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും ഞങ്ങൾ അഭിനന്ദിച്ചു. എന്ത് കാര്യത്തിന്? ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനമായി വിദ്യ കൊണ്ട് പ്രമുഖരാകാൻ പറഞ്ഞ ആ മഹാരഥന്റെ പേരിൽ ഉണ്ടായതിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിന്റെ മുഴുവൻ മേന്മയും ശോഭയും തകർത്തില്ലേ? ആ ഒരു ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ അതിന്റെ വി സി ആയി നിയമിച്ചോടുകൂടി, ദൈവദശകം അറിയാത്ത കേട്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ? അതാണ് പ്രദീപിള്ള കണ്ടെത്താൻ കഴിഞ്ഞ സാധനം കണ്ടെത്തിയെന്ന് ഞാൻ പറഞ്ഞത്. ദൈവദശ കേട്ടിട്ട് പോലില്ലാത്ത ഒരാൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് വരുന്നു എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പിന്തുണയുമായി വന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. യു ഡി എഫിന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ആ തരത്തിലൊരു വിമർശനം എങ്ങും ഉയർന്ന് കണ്ടില്ല. ഈ ഓപ്പൺ സർവകലാശാല വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ്. ആയിക്കോട്ടെ, സമയമായില്ലല്ലോ. ഞാൻ കോൺഗ്രസിൽ അങ്ങനെ കയറി പെട്ടെന്ന് കയറി പറയാൻ പറ്റുന്ന ഒരു സമയമല്ലല്ലോ. കോൺഗ്രസ് അത് പറയും. കോൺഗ്രസിന്റെ അഭിപ്രായ രൂപീകരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനീ പറഞ്ഞത്. ആ തീർച്ചയായും രഞ്ജിത്തെ, നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ തമസ്കരിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനമാണ് അവിടെ നടത്തിയത്. അതിന്റെ പിന്നിൽ അതിനൊക്കെ മുഖ്യമന്ത്രി കൂട്ടുനിന്ന് കൊടുക്കുന്നത് എന്തൊരു കഷ്ടമാണ്. പിണറായി വിജയൻ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു, ഏറ്റവും നല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു. എങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്നു ഇതിനൊക്കെ കൂട്ടുനിന്ന് കൊടുക്കാൻ? ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ഇന്റർവ്യൂ 12 മണിക്ക് മൊത്തം കേട്ടതിന് ശേഷം എന്റെ അഭിപ്രായം ഞങ്ങൾ ബോഡി തീർച്ചയായിട്ടും പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം സുവ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. മറ്റൊരു കാര്യം അതിനകത്തുണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതിൽ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ അംഗീകാരം അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഈ ഗവൺമെന്റ് ആവേശത്തിലൊരു ദിവസമൊക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ പാടില്ല. അതും ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷത്തെ മുന്നൊരുക്കം അതിനുണ്ടാകണമായിരുന്നു. അതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ അടക്കമുള്ളവരുടെ അംഗീകാരം വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കണമായിരുന്നു, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിക്കണമായിരുന്നു, പൊതുസമൂഹമായിട്ട് ആലോചിക്കണമായിരുന്നു. സുരേഷ്, കണിച്ചുകുളങ്ങരയിൽ കാറ്റ് മാറി വീശുകയാണ്. കാരണം കുറച്ച് ദിവസം മുൻപ് വരെ ഇടത്തോട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടാണ് ഈ കാറ്റ് എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. കാരണം വലിയ രൂക്ഷമായ വിമർശനമാണ് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. കണിച്ചുകുളങ്ങരയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഈ അഴിമതിയും അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് നടത്തുന്ന ഈ സംഘത്തിനെതിരായിട്ടുള്ള, ഇടതുപക്ഷ സംഘത്തിനെതിരായിട്ടുള്ള കാറ്റ് അനുവീക്ഷിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രകടിപ്പിച്ചത്.
അതിൽ ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷവാന്മാരാണ്. കാരണം ഈ കേരളത്തിന്റെ പൊതു അന്തരീക്ഷം അദ്ദേഹം വേണ്ടവണ്ണം ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റത്തെ സന്തോഷവും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മുന്നേറ്റത്തിന് ശക്തി പകരുന്നതുമാണ്. അഴിമതിക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിന് ശക്തി പകരുന്നതാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിത്വം ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ട് ലൈഫ് മിഷന്റെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരായി അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ കേരളം മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ഇവിടെ എന്താ ലൈഫ് മിഷൻ പെണ്ണുങ്ങൾ കയറി ഇറങ്ങി നടന്ന് കാര്യം നടത്തി പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു, ജാഗ്രത കുറവുണ്ടായിരിക്കും, ശ്രദ്ധ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതൊക്കെ 3 മാസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിനെ തുടർന്നാണ് ഈ കേരളത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ NIയും കസ്റ്റംസും അതോടൊപ്പം തന്നെ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വരികയും ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കും ായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ശ്രദ്ധക്കുറവും പെണ്ണുങ്ങൾ കയറി ഇറങ്ങി നടന്നുണ്ടാക്കിയ കുഴപ്പങ്ങളുടെയും ഒക്കെ ഫലമാണ്. അപ്പൊ ഇത് മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ SNDP പോലെയുള്ള സംഘടനകളെ ആയിട്ട് ആലോചിക്കാതെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ പാഷയെ പോലെയുള്ള ആൾക്കാരെ NRIക്കാരെ കൊണ്ടിരുത്തി അത് അതിനെ അതിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തെ മുഴുവൻ തകിടം മറിക്കുന്ന ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടിനെ മുഴുവൻ തകിടം മറിക്കുന്ന അടവുനയൻ ശ്രീനാരായണന്റെ പേര് സ്വീകരിക്കുന്ന ഏറ്റവും നീചമായ പണിയും ഈ സർക്കാർ ചെയ്തിരിക്കുക. അതിനെതിരെയുള്ള SNDP സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ശ്രീ എസ് സുരേഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിമുഖം വിത്ത് എഡിറ്റർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് News 18 കാണാം. ഇടവേള. കൂടുതൽ വാർത്തകൾക്കും ചിത്രങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. ജലീലിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഗവൺമെന്റ് വഴങ്ങേണ്ടി വന്നു എന്നുള്ള ഇതിനകത്ത് വന്നപ്പോഴെങ്കിലും ആ തീവ്രവാദ സ്വഭാവം തീരുമാനിക്കുമ്പോൾ തന്നെ എതിർക്കണമായിരുന്നു. പിണറായി എനിക്കേറെ സ്നേഹവും ബഹുമാനമുണ്ട്. ഭരണകാര്യങ്ങളുടെ സൂക്ഷ്മത കുറവുണ്ട്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്നടിച്ച വെള്ളാപ്പള്ളി നടേശൻ. വേണുഗോപാലിനോട് എനിക്ക് എത്ര വേണ്ട, അയാൾ എത്ര പെണ്ണുങ്ങളുടെ പുറകെ പോയാലും എനിക്ക് വലിയ തീർപ്പുണ്ടാകും. സുധീറും വളർന്നതും കിടന്നതും ഈ മദ്യഷാപ്പിലാണ്. ഈ സുധീറിനും ഇങ്ങനെ കുറെ ഷണ്ണന്മാരും സമുദായത്തിന്റെ നേതാക്കന്മാരായിട്ട് വന്നിട്ട് MK Sanu എന്ന് പറഞ്ഞ ആള് 94 വയസ്സായി SNDP എന്നൊരു വാക്ക് ഇവരെ പറഞ്ഞിട്ടില്ല. ഗുരുദേവ പ്രസ്ഥാനത്തെ വിറ്റ് പുസ്തകം വിറ്റ് കാശുണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട് സമുദായത്തിന് വേണ്ടിട്ട്? രമേശ് ചെന്നിത്തലമായി എന്നിവര് ഇത്തരം സോപ്പ് പതഞ്ഞു പൊങ്ങുന്ന സോപ്പാണ്. ശരി പറയാം വിത്ത് ദ എഡിറ്റർ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.